മലയാളത്തിലെ ഏക ലേഡി സൂപ്പർസ്റ്റാർ എന്ന വിശേഷണമുള്ള കേരളക്കരയുടെ മഞ്ജു വാര്യർ വളരെ ലളിതമായിട്ടാണ് ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത്. ഈ ഓണക്കോടിയിൽ മഞ്ജുവിനെ കാണുമ്പോൾ ഒരു ശാലിന സുന്ദരി തന്നെയല്ലേ. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും താരമൂല്യമുള്ള നമ്മുടെ മലയാളികളുടെ സ്വന്തം നടിയാണ് നയൻതാര. നയൻതാര വിവാഹത്തിനു മുമ്പുള്ള ഈ ഓണം വരനാകാൻ പോകുന്ന സംവിധായകനായ വിഘ്നേഷ് ശിവനോടും അമ്മയോടുമൊത്തുമായിരുന്നു. രണ്ടുപേരുടെയും ഈ ക്യൂട്ട് ലുക്ക് ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മലയാളി തനിമയുള്ള താരസുന്ദരിയാണ് നവ്യ നായർ. ഈ ഓണത്തിന് നവ്യയെ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്താണ് മലയാളികൾ കണ്ടത്. ഈ കൊറോണ കാലത്തെ ഈ ഓണക്കോടി ഒരു കിഡ് ലുക്ക് തന്നെയാട്ടോ നവ്യ. അന്ന രേഷ്മ രാജൻ എന്ന നമ്മുടെ ലിച്ചി അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ കൂടിയാണ് സുപരിചിത. ലിച്ചിയുടെ ഈ ക്യൂട്ട് ഓണക്കോടി ലുക്ക് ഒരു വെറൈറ്റി തന്നെയല്ലേ. കല്യാണത്തിന് തയ്യാറെടുക്കുന്ന മിയ ബാച്ചിലർ ലൈഫിലെ അവസാനത്തെ ഓണം തൻ്റെ കുടുംബത്തോടൊപ്പമാണ് ആഘോഷിച്ചത്. മിയയെ ഈ ഓണ ഡ്രസ്സിൽ കാണാൻ ഒരു അടിപൊളി ലുക്ക് തന്നെയല്ലേ. പ്രേമം എന്ന സിനിമയിലെ നമ്മുടെ സെലിൻ ഈ ഓണക്കോടിയിൽ ഒരു നൈസ് ലുക്ക് തന്നെയല്ലേ. ഓണത്തിന് ഈ മരത്തിൽ ഊഞ്ഞാൽ കെട്ടാൻ പറ്റുമോ എന്നാണോ സെലിനെ നോക്കുന്നത്. എന്തായാലും നൈസ് ക്യൂട്ട് ലുക്കായിട്ടുണ്ട്. സിനി ആക്ടർ കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകളാണ് അഹന കൃഷ്ണ. അഹനയുടെ ആദ്യ ചിത്രം 2014 ഇറങ്ങിയ ഞാൻ സ്റ്റീഫൻ ലോപ്പസാണ്. നമ്മുടെ ടോവിനോ അച്ചായൻ്റെ കൂടെ ലൂക്ക എന്ന സിനിമയിലൂടെയാണ് അഹനയെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത്. സുന്ദരികളായ അനിയത്തിമാരുടെയും കുടുംബത്തോടൊപ്പമുള്ള ഈ ഫോട്ടോ പറയാതെ വയ്യ. മാസാണ്. അനിക സുരേന്ദ്രൻ എന്ന അനിക മലയാളത്തിൽ കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. 2013 ഇറങ്ങിയ അഞ്ചു സുന്ദരികൾ എന്ന സിനിമയിൽ ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയാണ് അനിക മുന്നോട്ട് പോകുന്നത്. ഈ ഓണത്തിന് അമ്മയോടൊത്തുള്ള ഈ ഓണക്കോടിയിൽ വെരി ക്യൂട്ട് ലുക്കാണ് അനികയെ കാണാൻ. ഇവൻ മേഘരൂപൻ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അനുമോൾ സിനിമാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മലയാളികൾക്ക് സുപരിചിതം ജമുന പ്യാരി വെടിപഴുപാട് എന്ന ചിത്രങ്ങളിൽ അനുമോൾ തകർത്ത് അഭിനയിച്ചുകൊണ്ടാണ്. അനുമോളുടെ ഈ ഓണക്കോടിയിലുള്ള ഫോട്ടോഷൂട്ട് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ക്യൂൻ എന്ന സിനിമയിൽ കിഡിലൻ റോൾ സാനിക്ക് മലയാള സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ പരിവേഷം കൊടുത്തതാണ്. ലാലേട്ടൻ്റെ ലൂസിഫറിലെ ജാൻവി പൊളിച്ചടുക്കിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ഈ ഓണക്കോടിയിൽ ജാൻവിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഇസ് ജിത്തു സൈനിങ് ഓഫ്.